നമസ്കാരം. അന്വേഷണം പുനരന്വേഷണം സ്വാഗതം. ചിലത് കേൾക്കുമ്പോൾ നമുക്കതൊരു കെട്ടുകഥയായി തോന്നും. ഒരാൾ മരണപ്പെടുമ്പോൾ ഉറ്റവർക്കുണ്ടാകുന്ന വേദനയേക്കാൾ 10 മടങ്ങ് വലുതാണ് ഒരാളുടെ തിരോധാനം. കാണാമറയത്തെങ്ങോ മറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് നെഞ്ചുവിങ്ങി ജീവിക്കേണ്ടി വരുന്നവർ ഒരുപാടുണ്ട് കേരളത്തിൽ. ആലപ്പുഴയിലെ രാഹുൽ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജ് വിദ്യാർത്ഥിനി ജെസ്ന മറിയ ജെയിംസ്, തിരുവനന്തപുരം പറണ്ടോട് സ്വദേശി മോഹനൻ, ഇവരൊക്കെ ഇന്നും ഒരു പ്രഹേളികയായി കാണാമറയത്ത് തുടരുകയാണ്. March 22, 2018 പത്തനംതിട്ട വെച്ചൂച്ചിറ കൊല്ലമുള കുന്നത്ത് വീട്ടിൽ ജെസ്ന മറിയ ജെയിംസ് എന്ന 20-കാരിയെ കാണാതാകുന്നത്. പുഞ്ചവയലിലുള്ള അമ്മായിയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയത്. മുക്കൂട്ടുതറ സന്തോഷ് കവലയിലുള്ള വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോറിക്ഷയിൽ ടൗണിലെത്തി അവിടെ നിന്ന് സ്വകാര്യ ബസ്സിൽ കയറി എരുമേലി വരെ ജെസ്ന എത്തിയതായി കണ്ടവരുണ്ട്. പിന്നീട് ഇതുവരെ ജെസ്നയെ ആരും കണ്ടിട്ടില്ല. സുമാർ 5.5 അടി ഉയരവും ചുരുണ്ട തലമുടിയും വെളുത്തുമെലിഞ്ഞ ശരീരപ്രകൃതിയുമുള്ള ജെസ്ന പല്ലിൽ കമ്പിയിട്ടിരുന്നു. കാണാതാകുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള ജീൻസും കടും പച്ച ടോപ്പുമാണ് അവൾ ധരിച്ചിരുന്നത്. ജെസ്നയെ കാണാതായതിന്റെ അന്നു തന്നെ കുടുംബം എരുമേലി പോലീസിൽ പരാതി നൽകിയെങ്കിലും വെച്ചൂച്ചിറ സ്റ്റേഷനിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ചു. വെച്ചൂച്ചിറ പോലീസ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും വെച്ചൂച്ചിറ SI യുടെയും പെരുന്നാട് CA യുടെയും നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള പത്രങ്ങളിൽ പരസ്യം ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നീട് 2018 May 3 തിരുവല്ല DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായി സൈബർ വിദഗ്ധരെയും വനിതാ SI ഉൾപ്പെടെ 3 ഇൻസ്പെക്ടർമാരെയും ഉൾപ്പെടുത്തി അന്വേഷണം വിപുലീകരിക്കുകയും ചെയ്തു. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ടോമിൻജ്തച്ചങ്കരി ക്രൈംബ്രാഞ്ച് മേധാവിയായിരിക്കെ ജെസ്നയെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും ആ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ ജെസ്നയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തുവിടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ജെസ്നയെ കാണാതായ ശേഷം തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. ഇതിനു പിന്നാലെ ഷോൺജോർജ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുകയും ജെസ്നയെ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അന്ന് IG ആയിരുന്ന മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘം കേസന്വേഷണം ഏറ്റെടുക്കുകയും ജെസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജെസ്ന വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പിതാവ് ജെയിംസും സഹോദരൻ ജെയ്സും അവിടെ ഇല്ലായിരുന്നു. മൈസൂരിലും ബാംഗ്ലൂരിലും തേനിയിലും വേളാങ്കണ്ണിയിലും ചില ധ്യാന കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ അന്വേഷണം പലയിടങ്ങളിലും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൗനജാഥയും കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരവും സംഘടിപ്പിച്ചു. ഇതിനിടെ ജെസ്നയുടെ സഹോദരിയുടെ ഫോണിലേക്ക് അജ്ഞാത സന്ദേശമെത്തുകയും ജെസ്ന മുണ്ടക്കയത്തുള്ള ഒരു വീട്ടിലുണ്ടെന്ന് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പ്രചരിക്കുകയും ജെസ്നയുമായി സാമ്യമുള്ള ചിത്രം ജെസ്നയുടേതെന്ന തരത്തിൽ പ്രചരിക്കുകയും ചെയ്തതുൾപ്പെടെ ദുരൂഹമായ പല സംഭവങ്ങളും ജെസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായി. ജെസ്ന കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2021 February ഹൈക്കോടതി കേസന്വേഷണം CBIയെ ഏൽപ്പിച്ചു. കേസ് ഡയറിയും മറ്റ് കേസ് ഫയലുകളും CBIക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കേസന്വേഷിക്കുന്നത്. കേസന്വേഷണത്തിന് വാഹനമടക്കമുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് CBIയും ആവശ്യപ്പെട്ടു. അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർപോളിന് CBI യെല്ലോ നോട്ടീസ് നൽകിയിട്ടുണ്ട്.
ജസ്നയുടെ തിരോധാനത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് കരുതുന്നതായാണ് CBIയുടെ നിഗമനം. അന്വേഷണം ഏറ്റെടുത്ത ശേഷം CBI FIR രജിസ്റ്റർ ചെയ്തു. ജസ്നയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ CBI പ്രത്യേക കോടതിയുടെ മുമ്പാകെയാണ് FIR സമർപ്പിച്ചത്. CBI തിരുവനന്തപുരം മേധാവി നന്ദകുമാർ നായർ സമർപ്പിച്ച FIRൽ പ്രതികളുടെ പേരോ മറ്റു സൂചനകളോ ഇല്ല. ജസ്നയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചെന്നും പെൺകുട്ടി എവിടെയുണ്ടെന്ന് കണ്ടെത്തിയെന്നും ചില കാരണങ്ങളാൽ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻജ്തച്ചങ്കരി വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. ജസ്ന ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുമില്ല. കാരണം ജസ്നയെ കണ്ടെത്തിയെന്നും ചില കാരണങ്ങളാൽ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ പറയുന്നതിൽ നിന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാവുന്നതാ. ജസ്ന ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയാണ്? ജീവിച്ചിരിപ്പില്ലെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു? ഈ രണ്ട് ചോദ്യങ്ങൾ ഒരു സമസ്യ പോലെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നതിനേക്കാൾ ഭീകരമാണ് അവരുടെ തിരോധാനം. കാണാമറയത്തെങ്ങോ മറഞ്ഞുപോയവർ എവിടെയെന്നോ എന്തു ചെയ്യുന്നെന്നോ അറിയാതെ ജീവിക്കേണ്ടി വരുന്നത് നെഞ്ചിൽ നെരിപ്പോടുമായി ജീവിക്കുന്നത് പോലെയാണ്. ജസ്ന മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അവൾ വരുന്നതുവരെ കാത്തിരിക്കാം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ചുരുളഴിയപ്പെടാതെ കിടക്കുന്ന ദുരൂഹ മരണങ്ങളെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9535968692 9535998922. അടുത്തയാഴ്ച കുറ്റകൃത്യത്തിൻ്റെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം.